ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നമ്മളിപ്പോ കേട്ട ഈ ശബ്ദം ഒരു കാലത്ത് മലയാളി വീട്ടകങ്ങളിലും അതുപോലെ ചായക്കടകളിലും എന്തിനേറെ പത്ത് ആള് കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും കേട്ടിരുന്ന ആ മധുരമനോഹര ശബ്ദമാണ് ഒരു കാലത്ത് മലയാളിയെ വാർത്തകൾ അറിയിച്ചിരുന്ന ആ ശബ്ദം ആകാശവാണിയൊക്കെ വളരെ പോപ്പുലർ ആയിരുന്ന അല്ലെങ്കിൽ ആകാശവാണി മാത്രമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ആ കാലത്ത് മലയാളി ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദം വാർത്തകൾ വായിക്കുന്നത് സുഷമ ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം ആ ആള് റിട്ടയർമെന്റ് ലൈഫിലാണ് ഇപ്പോൾ അപ്പോൾ ആ ശബ്ദത്തിന്റെ ഉടമയെ തേടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ഹാർട്ടിൽ ആ ശബ്ദത്തിൻ്റെ ഉടമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് വാർത്തകൾ വായിക്കുന്നത് സുഷമ നമസ്കാരം

ഒരു ടെസ്റ്റ് എഴുതി ജോലി കിട്ടി ആകാശവാണിയിൽ വന്നു അത് ആ ജോ ജോലിയുടെ മാഹാത്മ്യമോ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടല്ല ജോലി ചെയ്യാനുള്ള താല്പര്യം കൊണ്ടും പിന്നെ ജോലി ഇല്ലാതെ സ്ത്രീകൾ ഇനിയത്തെ കാലത്ത് ജീവിക്കരുത് എന്ന എൻ്റെ അച്ഛൻ്റെ ചിന്താഗതി കൊണ്ടുമാണ് ജോലിക്ക് വന്നത് എൺപത് അന്ന് പുള്ളി അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളായിരുന്നു സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണം തൊഴിൽ ചെയ്യണം സ്വന്തമായി നിലനിൽപ്പുണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ അന്ന് ഇത്രത്തോളം ഒരു ഒരു ഗ്ലാമറസ് ആയ എന്ന് ഗ്ലാമിയായിരിക്കും സത്യത്തിൽ ജോലിയുടെ ഗ്ലാമർ ഒന്നുമല്ല അച്ഛൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പൈസ കൊടുത്ത് ജോലി മേടിച്ചു തരില്ല അതിനേക്കാൾ ഉപരി ജോലി സ്വയം കണ്ടെത്തണം അതല്ലാതെ ഏതെങ്കിലും വിധത്തിൽ സഹായം അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചു ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു ആ ആപ്ലിക്കേഷന് ജോലി കിട്ടി ജോലി കിട്ടി എന്നല്ല ടെസ്റ്റ് പാസ്സായി ആ ടെസ്റ്റ് പാസ്സായപ്പോൾ പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ ഓഡിഷൻ ഇൻ്റർവ്യൂ ഇതിനെല്ലാം പോയി ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊന്നും വിചാരിച്ചല്ല പോകുന്നത് പക്ഷേ അങ്ങനെ ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ആഹാ ജോലി കിട്ടിയപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യാത്ത അഹങ്കാരമല്ലേ ഉടനെ പോയി പിന്നെ ജോയിൻ ചെയ്തു എൻ്റെ പഠിത്തം ഉപേക്ഷിച്ച് പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോളേജ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് അതിൻ്റെ തിരുവനന്തപുരം നിലയത്തിൽ ഞാൻ യുവവാണിയുടെ അനൗൺസർ ആയിരുന്നു ആ കാലത്ത് യുവവാണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സെപ്പറേറ്റ് ആയിട്ട് വളരെ പ്രാമുഖ്യത്തോടു കൂടി പോയിരുന്ന ഒരു കാലമായിരുന്നു അത് മലയാളവും ഇംഗ്ലീഷും യുവവാണിയും ഉണ്ട് ഇത് രണ്ടും അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി അങ്ങനെ അതിൽ വന്ന് ജോയിൻ ചെയ്ത് അത് വളരെ സ്തുത്യർഹമായ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കവയാണ് എൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്തുള്ള പത്മരാജൻ പുള്ളി എപ്പോഴും ലീവിലായിരിക്കും അതെ അദ്ദേഹം അനൗൺസർ ആയിരുന്നു പുള്ളി അപ്പോ എപ്പോഴും പുള്ളി വെച്ചാൽ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് എപ്പോഴും തിരക്കില്ല പുള്ളി അങ്ങേയറ്റത്തെ തിരക്കിൽ ആയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എൻ്റെയൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അദ്ദേഹവുമായി നല്ല ഒരു റാപ്പോ ഉണ്ടാക്കണം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ ഉപകരിക്കും അപ്പം ഞാൻ പോയി കൂടെ ചെന്നപ്പോൾ പ്രതാപൻ എൽ പ്രതാപ വർമ്മ എന്ന പ്രതാപനെ പരിചയപ്പെടുത്തി അദ്ദേഹം അന്നത്തെ വളരെ വലിയ ഒരു ന്യൂസ് റീഡറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടക്കൽ ആ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ മൊത്തം അറിയാം അപ്പം എനിക്ക് പിന്നെ സമാധാനമായി ഇത്രയും വലിയ ഒരാളുടെ മുമ്പിൽ പോയി എന്ന് പറയുന്നത് നമുക്ക് ചങ്കിടിപ്പുള്ള ഒരു കാര്യമാണ് പുള്ളിയെല്ലാവരും പറയുന്നത് വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ആളൊന്നുമില്ല ഞാൻ അങ്ങനെ പോയി പരിചയപ്പെട്ടു ട്രാൻസ്ലേഷൻ എഡിറ്റിംഗ് ഇതൊക്കെ പുള്ളി പേഴ്സണലായിട്ട് കോച്ചിങ് തന്നു തുടങ്ങി എല്ലാ ദിവസവും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ തരും ആദ്യമൊക്കെ മഹാമോശമായിരുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മളെ ഡിക്ഷണറിയൊക്കെ നോക്കി അങ്ങോട്ട് വെച്ച് അപ്പം എന്നിടൊക്കെ പുള്ളി പറയാൻ തുടങ്ങി ആകാശവാണിയുടെ വാർത്ത കേൾക്കുക ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും കാര്യം ഈ നമ്മുടെ ജന ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള പല വാക്കുകളും ആകാശവാണി ഉപയോഗിക്കാറേയില്ല അതിന് കുറേ നിയമങ്ങളുണ്ട് വാർത്തയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് അത് പരിമിതമാണ് നമ്മൾ കേൾക്കും ഇതൊക്കെ ചെയ്തെങ്കിലും നമ്മൾ തെറ്റുകൂടാതെ അവതരിപ്പിക്കാൻ നമ്മൾ തന്നെ എഫേർട്ട് ഇടും അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അതല്ലാതെ ഇതൊന്നും

ഇത് നാടകം ഞങ്ങൾ ആ ഒരു ഒരു രീതിയിൽ ചെയ്യാൻ അതൊക്കെ അതൊക്കെ പ്രത്യേക ഇതാണ് ഒത്തിരി ഇട്ടാണ് ചെയ്തിരുന്നത് അതായത് സൗണ്ട് എങ്ങനെ നമ്മൾക്ക് പരമാവധി മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ ഇഫക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം ഈ ഇമോഷൻസ് ആണ് അത് നമ്മുടെ കാറ്റ് ഒരു നമ്മൾ ഒരു പ്രത്യേക സീൻ അവതരിപ്പിക്കുക അപ്പോൾ പ്രകൃതിയുടെ തന്നെ പ്രതികരണം ഒക്കെ കേൾപ്പിക്കാറുണ്ട് അതെല്ലാം നമ്മൾ ഇഫക്ട്സ് വരെ ഇതിന് അനുയോജ്യമായത് ഉണ്ടാക്കി ചേർത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസന്റേഷൻ എന്നൊക്കെ ബ്ലാബ്ലാ അത് എന്തെങ്കിലും തോന്നാറുണ്ടോ ഇല്ല ഓരോ കാലത്തിനനുസരിച്ച് മാറ്റാം ഇപ്പോഴത്തെ ആളുകൾക്ക് ഇത്രയും എഫേർട്ട് ഇട്ട് ഒന്നും ചെയ്യുന്നതിന് താല്പര്യം അങ്ങനെ ചെയ്യുന്നതിന് പകരം പിന്നെ അവർ മറ്റു മറ്റു പല പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കും അന്ന് നമ്മുടെ വീട്ടിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കേൾക്കേണ്ടത് റേഡിയോ ആണെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന എല്ലാവരുടെയും ലിസ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഒരു സംഘമുണ്ട് അതിൽ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മുമ്മ കുട്ടികൾ ഇവർക്കെല്ലാം കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ കൊടുക്കാറുണ്ട് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദ്വയാർത്ഥമുള്ള വാക്ക് പോലും ആകാശവാണി ഉപയോഗിക്കാറില്ലായിരുന്നു പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുന്ന കേൾക്കാം എന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആകാശവാണി പന്ത്രണ്ട് ഒരു പക്ഷേ ഇപ്പം പറയും ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അര എന്ന് പറയുന്നത് അത് ഉപയോഗിക്കത്തില്ലായിരുന്നു ആകാശവാണി പന്ത്രണ്ട് മുപ്പത് എന്നേ പറയത്തുള്ളൂ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ടൈം പോലും മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അരോചകമാകരുത് എന്ന നിർദ്ദേശത്തോടെയാണ് ഒരു അനൗൺസറെ അകത്തേക്ക് വിടുന്നത് എപ്പോഴും അനൗൺസർ അത് പാലിച്ചിരിക്കും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനും ആളുണ്ടായിരുന്നു അല്ല ഞാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പറയാൻ പണ്ടൊക്കെ നമ്മൾ ഈ റേഡിയോയില് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നവര് ഇവരൊക്കെ ആരാണ് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് ഞാൻ റേഡിയോ അനൗൺസർ ആണെന്ന് ശബ്ദം കൊണ്ട് ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ശബ്ദം കൊണ്ട് ധാരാളം പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ ശബ്ദം ഞാൻ ഇപ്പോ കേട്ടതല്ലേ റേഡിയോയിൽ എന്ന് ചോദിച്ച കടയിൽ എടുത്ത് എടുത്തു കൊടുപ്പുകാരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിക്കും എത്രമാത്രം അവർക്ക് അവരുടെ കാത് സെൻസിറ്റീവാണ് ആ സാധനം ഒന്ന് എടുക്കുകൊണ്ട് അതാ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഉടനെ ഈ ശബ്ദം ഇന്നടത്ത് കേട്ടതാണെന്ന് ആലോചിക്കണമെങ്കിൽ അത്രമാത്രം അവർ അത്ര ശബ്ദത്തോടുള്ള ആരാധന ഒരുപക്ഷെ ആളിനെ കാണുന്നതിനേക്കാൾ തീവ്രമായിരുന്നായിരിക്കും അപ്പൊ ഞാൻ ടി പി രാധാമണിയെ കാണണം എന്ന് ആഗ്രഹിച്ചിരു ആഗ്രഹിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ ആ ഒരു രൂപമുണ്ട് ടി പി രാധാമണി അപ്പൊ ഞാൻ ചെന്ന് കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പം എൻ്റെ ഇടകല ആ അമ്മ ചോദിച്ചു എന്താണെന്നറിയോ നീ വിചാരിച്ച പോലെ അല്ല ഞാൻ അല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചെലപ്പോ എന്റെ ചിലര് പറഞ്ഞിട്ടുണ്ട് കുറെ കൂടെ വലിയ വണ്ണമൊക്കെ ഉള്ള ഒരാളായെന്ന് പ്രതീക്ഷ ഒരാളായിരുന്നു അത് ആ ഒരു വ്യത്യാസം പറഞ്ഞു ഞാനേ ഇതൊക്കെ ആകാശവാണിയിൽ വാർത്ത വായിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് ഈ വാർത്ത ഞാൻ തന്നെ വായിക്കേണ്ടി വന്നല്ലോ അല്ലെങ്കിൽ ഈ വാർത്ത എനിക്ക് വായിക്കാൻ അത്ര മടിയോടാണ് ഞാൻ വായിച്ചത് അങ്ങനെ ആകാശവാണിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച വാർത്തകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഒത്തിരി വാർത്തകളുണ്ട് അതിൽ നിന്ന് ഒന്നും രണ്ടും ഒക്കെ പറയാനാണെങ്കിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലരുടെ മരണങ്ങൾ അതൊക്കെ ഭയങ്കര നമുക്ക് ഇമോഷണൽ എന്താ ട്രോമ ഉണ്ടാക്കിയിട്ടുള്ളതുണ്ട് രാഷ്ട്രീയോണ്ടിരിക്കുന്ന സമയത്താണ് ആ ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണത് നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നറിയാ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് ജനിച്ചത് അപ്പൊ ഈ മനസ്സിൽ വളരെ വളരെ അത്യുന്നതമായ ചിന്തകളുമായിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയത് ഇത് ഈ സാമൂഹിക വ്യവസ്ഥിതി ഇങ്ങനെയൊന്നും അല്ല നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്തോ വലിയ കാര്യമാണ് ഭാരതം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അത്യധികം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അത് നല്ല വിധത്തിൽ എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്ന് പലതും ഇങ്ങനെ തകർന്ന് വീഴുന്നത് കാണുമ്പോൾ രാജീവ് ഗാന്ധി മാം തന്നെയാണ് അല്ല അന്ന് ഞാൻ ന്യൂസ് റീഡർ ആയിട്ട് രാജീവ് ബന്ധപ്പെട്ട ഗാന്ധിയു അത് പല കാര്യങ്ങളും വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് ഒരു അനൗൺസറാണ് അനൗൺസ്മെന്റ് കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ടയർ കത്തിച്ചോണ്ട് ആളുകൾ പോകുന്ന രാജീവ് ഗാന്ധി അമർ രഹേ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോയി അന്ന് ഞാൻ തിരുവനന്തപുരത്ത് നമ്മൾ അമർ രഹേ എന്ന് പറയുമ്പോൾ മരിച്ചില്ലേ അപ്പോൾ അതുവരെ ഞാൻ അറിയുന്നില്ല അത് പതിനൊന്ന് അഞ്ചായി രാത്രിയില്ല അപ്പോൾ അപ്പോൾ പോലും ആകാശവാണി അത് ആളുകൾക്കിടയിൽ ഒരു സംഘർഷമുണ്ടാകരുത് എന്ന് കരുതി വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുകയായിരുന്നു ആ കാര്യം അതറിഞ്ഞാൽ എന്തുണ്ടാകും എന്നറിഞ്ഞൂടാ എന്തുണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമോ അന്ന് നായനാര് രണ്ടാമതൊരു ടേം മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അതില്ലാതായി ആ ഒരു മരണം കൊണ്ട് ഇതുപോലെ വലിയ വലിയ സംഭവങ്ങൾ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ അതായത് ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ എന്ത് എന്ത് കഷ്ടമാണെന്ന് തോന്നിയ ഒരു കാര്യം സുനാമിയാണ് അന്ന് ഞാൻ ഡൽഹിയിലാണ് സുനാമിയുടെ സമയത്ത് പ്രളയത്തിൻ്റെ ആ പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഇത് ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല കേരളത്തിൽ ഇന്ത്യയുടെ തീരപ്രദേശം തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെയൊക്കെ തീരപ്രദേശം എന്താണ് അനുഭവിക്കുന്നതെന്ന് അവിടെ ഇരുന്നിട്ട് ഞാൻ ഞെട്ടലോടെയാണ് സത്യത്തിൽ ചെന്നൈയിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഞാൻ ചെന്നൈ ലൈബ്രറിയിൽ നിന്നാണ് വിളിക്കുന്നത് ലൈബ്രറിയിൽ കഴുത്തറ്റം വെള്ളമുണ്ട് നമ്മുടെ ആർക്കൈവ്സ് തകർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി അപ്പോഴും ഡൽഹി അറിയുന്നില്ല ഈ സംഭവം അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെന്തൊരു മോശമായ കാര്യമാണ് ഡൽഹിയിൽ എന്ന് മലയാള വാർത്ത വെച്ചിരിക്കുന്നത് ഇത് ഇത് തിരുവനന്തപുരത്തോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആകത്തില്ലായിരുന്നോ എന്ന് ചിന്തിച്ചു സത്യത്തിൽ പിന്നീട് പിന്നെ ഗവൺമെന്റിന് തോന്നി ഗവൺമെന്റ് അത് മാറ്റി ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് ഡൽഹിയിൽ നിന്നും വാർത്തയില്ല അവിടെ കളക്ഷനും എഡിറ്റിങ്ങും മാത്രമാണ് നടക്കുന്നത് ഞാൻ ഒരുപാട് മാമിന്റെ ഒരു പല ഇന്റർവ്യൂ ഞാൻ വായിച്ചു മനസ്സിലാക്കി ആകാശവാണിയിൽ ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആകാശവാണിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും എനിക്ക് പറയുന്നതിനൊന്നും ഒരു പേടിയില്ല കാര്യം ഞാൻ അത് അതീവ സംഘർഷ അതിൽ സംഘർഷത്തിലൂടെ കടന്നുപോയി സത്യത്തിൽ എൻ്റെ ജോലി പോലും എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ വയ്യാത്ത ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയാണെങ്കിൽ പോലും അത് എൻജോയ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം ഇന്ന് ഒരു പക്ഷേ ആളുകൾക്ക് പറഞ്ഞാൽ അത് ഏത് വിധത്തിൽ ഏക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയട്ടെ ജാതി ഒരു വലിയ ഘടകമായിരുന്നു ആകാശവാണിക്കകത്ത് അത് അതൊക്കെ പറഞ്ഞാൽ ശരിക്കും പുച്ഛം തോന്നണം ആളുകൾക്ക് അതേപോലെയാണ് ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു എൻ്റെ ജാതി എന്തുവാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാണ് ജാതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ആ ഇങ്ങനെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണില്ലേ എന്ന് ഇപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ചില സ്ഫുരണങ്ങൾ തലപൊക്കി വരുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് എനിക്ക് മോശമെന്ന് തോന്നിയ ഏറ്റവും വലിയ കാര്യം ഞാൻ ആ സ്കൂളിൽ ചെല്ലുമ്പോഴോ ഒക്കെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് കണ്ണുരുട്ടി നിൽക്കുന്നതുകൊണ്ട് എന്നെ പഠിപ്പിച്ചത് കന്യാസ്ത്രീമാരാ ഇരുന്നോ പറയണ്ട വീട്ടിൽ അവർക്കറിയാം വീട്ടിൽ നമ്മൾ ജാതി പഠിക്കുന്നില്ല എന്ന് എല്ലാവരെയും ഒരു മനുഷ്യരായി മാത്രം കാണാൻ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന മനുഷ്യർ ജോലി ചെയ്യാത്ത മനുഷ്യർ അലസരായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ പലതും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ജാതി പഠിച്ചിട്ടില്ലായിരുന്നു അതിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ട ഗതികേടുണ്ടായി പിന്നെ അതിനുശേഷം പലതും വളരെ മോശമായിട്ടുള്ള അതായത് സ്ത്രീകളോടുള്ള സമീപനത്തിലുണ്ടാകുന്ന അത് തകർന്നു പോകുന്ന വിധത്തിലാണ് ഒരു ഇതിനു മുമ്പ് പലരും ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മിണ്ടിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നിയില്ല ആ അബ്യൂസ് അത് മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ വളരെ സാമൂഹികമായി പ്രതിബദ്ധതയുള്ളവരും സാംസ്കാരിക ായികമാരും എന്ന് കരുതുന്നവർ ഇതിന് കൂട്ടു നിൽക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും അപഹാസ്യം ഈ പടമൊക്കെ എനിക്ക് അവരുടെ പേര് പോലും പറയാൻ മടിയില്ല പക്ഷേ

ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം കഠിനമായിരുന്നു പീഡനം എന്ന് നിങ്ങൾ ഈ നമ്മൾ കേട്ട ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ ആ ഉടമ ഒരുപാട് കഷ്ടതകൾ ഒത്തിരി കഷ്ടതകള് ഒരു പക്ഷേ കുറച്ചുകൂടി എനിക്ക് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാളും നല്ല ഒരു പെർഫോമൻസ് ഒട്ടും കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്റെ വ്യക്തി ജീവിതത്തിൽ വരെ ഞാൻ പറഞ്ഞ ആ സ്ത്രീ കടന്നു വന്ന് വളരെ പ്രശ്നം ഉണ്ടാക്കി മോശം ആ വളരെ മോശമായിട്ടുള്ളു നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അയാൾ നിങ്ങളുടെ ഭർത്താവ് അല്ലല്ലോ എന്ന് പറയുന്ന വിധത്തിൽ ആ സ്ത്രീ മോശമായിട്ട് പെരുമാറു സദാചാരം ഭയങ്കര സദാ എന്റെ ഭർത്താവിന്റെ കാര്യം തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എന്ന് വെച്ചാൽ അവരെല്ലാരും കൂടെ ഈ ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയെ സംഘടിപ്പിച്ചു കൊടുത്തു എന്നാലും എന്നെ ഉപദ്രവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഈ പുരുഷന്മാരോട് പോലും തോന്നാത്ത ദേഷ്യം ആ സ്ത്രീയോടാണ് എന്നുവെച്ചാൽ ഒരു സ്ത്രീയാണ് അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു സ്ത്രീക്ക് ബുദ്ധിമുട്ട് ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറ ആർ ജെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എഫ് എം സ്റ്റേഷൻസ് ആണ് കാണുന്നത് എനിക്കൊന്ന് ആകാശവാണിയും എഫ് എം സ്റ്റേഷനിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് അപ്പൊ എഫ് എം സ്റ്റേഷനിലെ ആ അവതാര പുലികളോട് അല്ലെങ്കിൽ ആ അവതാരകരോട് ആർ ജെ എസിനോട് ആർ ജെ ആണ് ഇപ്പൊ പറയുന്നത് നിങ്ങളൊന്നും ആർ ജെ മാരായിട്ട് വർക്ക് ജോലി ചെയ്തിട്ടില്ല ആർ ജെ എസിന്റെ ആ പെർഫോമൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാറ്റത്തെ കുറിച്ചാണ് എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറഞ്ഞാല് ഒരു കാര്യം മാത്രം അവർ ആ വളരെ ലഘുവായി ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ആ അതിന് പുറകിൽ കുറച്ചുകൂടി പഠനമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാം എത്തിക്കുക എനിക്കൊന്നും ഇപ്പോൾ കൂടുതലും പാട്ടാണെന്ന് തോന്നുന്നു പാട്ടല്ല പാട്ടല്ല പാട്ടിനേക്കാൾ ഉപരി ഇവർ ഈ കോമ്പർ ചെയ്യുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ലോക ലോക വിവരമുണ്ടെങ്കിൽ

പക്ഷേ നമ്മൾ നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കും താല്പര്യമുള്ളവർക്ക് എപ്പോ എപ്പോ വേണമെങ്കിലും സമീപിക്കാം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എനിക്കാണെങ്കിലും ഉണ്ടല്ലോ വളരെ വലിയ അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ഒന്ന് ചോദിച്ചാൽ മതി എന്തൊക്കെ കാര്യങ്ങൾ ഒരു വാക്കിന്റെ അതിന്റെ തുടക്കം എവിടെ ആയിരുന്നു എന്ന് വരെ പറഞ്ഞു തരുന്ന വിധത്തിൽ അതുപോലെ ഒരു ഒരു പ്രത്യേക യൂസേജ് ആ യൂസേജ് എങ്ങനെ മലയാളത്തിൽ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു തരുന്ന വലിയ വലിയ ആളുകളായിരുന്നു എൻ്റെ അധ്യാപകരെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഞാൻ അറിഞ്ഞത് രംഗങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമ അഭിനയം അത്തരം രംഗങ്ങളിലാണ് ഇപ്പൊ സജീവമായിരിക്കുന്നത് അതെന്താണ് ഈ ഞാൻ പറയട്ടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രംഗത്തായിരുന്നു ഞാൻ അതെ കുറച്ച് ലളിതമായി കുറച്ച് സരസമായി പല കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ നാടകത്തിനെ സമീപിച്ചു ഷോർട്ട് ഫിലിംസിനെ സമീപിച്ചു സിനിമാ രംഗത്ത് എത്താൻ അതിനു വേണ്ടി ഒത്തിരി ശ്രമിക്കണം അതെനിക്ക് താല്പര്യമില്ല അതിന്റെ പിന്നാലെ നടക്കാനൊന്നും എനിക്ക് സമയമില്ല പിന്നെ അത് കൂടാതെ എനിക്ക് എഴുതാനും കണ്ടിരുന്ന ദുഷ്ടയായ മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യനെ കൊന്ന് ഭക്ഷണമാക്കുന്ന ഒരു ഒരു ദുഷ്ടയായ കഥാപാത്രം അതെന്താ അങ്ങനത്തെ ശരിക്കും പറഞ്ഞാല് ഈ വില്ലൻ കഥാപാത്രം അല്ലാതെ എപ്പോഴും നായികയാകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ല മനുഷ്യരുടെ ഇടയിൽ എല്ലാവിധ സ്വഭാവ വിശേഷങ്ങളും ഉണ്ട് ആ അതെല്ലാം കാണിക്കണം എന്ന് തന്നെയാണ് ഇങ്ങനെയും ഉണ്ടാകാം ജീവിതത്തിൽ അതല്ലാതെ നല്ല വിധത്തിലും ഉണ്ടാകാം എല്ലാ നായിക അല്ലെങ്കിൽ നായക ഗുണങ്ങൾ മാത്രമല്ല ഞാൻ നാടകത്തിന്റെ ആ ഞാനൊരു നാടകത്തിന്റെ റിഹേഴ്സലിലാണിപ്പോ അതായത് ഹാരൾഡ് പിൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് നാടകകൃത്തമുണ്ട് അദ്ദേഹത്തിന് ഒത്തിരി അവാർഡ് കിട്ടിയതാണ് ബുക്കർ പ്രൈസ് അടക്കം ഒത്തിരി കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ലവർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്ലെയർ ആണ് ഇതിൻ്റെ സ്വതന്ത്ര മലയാള ആവിഷ്കരണം ആർ എസ് മധു എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഒത്തിരി ഒത്തിരി രംഗങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ഒരാളാണ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും അതുപോലെ നല്ലൊരു മേയ്ക്കപ്പ് മാനാണ് അതുപോലെ മലയാളത്തിൽ നമ്മുടെ ഈ നാടക രംഗത്തുള്ള ആളുകൾ മേക്കപ്പ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൻ്റെ ഒരു സ്വതന്ത്ര ആവിഷ്കാരം തയ്യാറാക്കി അതായത് നമുക്ക് ഇംഗ്ലീഷ് നാടകം അതേപോലെ അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കൾച്ചറുമായിട്ട് ഭയങ്കര ക്ലാഷ് വരും അതുകൊണ്ട് കുറച്ചുകൂടി സൗമ്യമായി ഈ സംഗതി ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആ നാടകത്തിൽ പറയുന്നത് പല കുടുംബ രംഗത്തും പ്രശ്നമുണ്ടാകുന്ന ഒരു സംഭവം അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് അടിസ്ഥാനം ലവർ ഈ ഈ ഇത് കാണണം ആ നാടകം അതാണ്

പേഴ്സണൽ ലൈഫ് ഇത് തമ്മിൽ തമ്മിലെപ്പോഴും ക്ലാഷായിരുന്നു വീട്ടിൽ ചെന്നാലും സംഘർഷം ഓഫീസിൽ വന്ന അതിനേക്കാൾ സംഘർഷം ഈ നമ്മളെ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളോടൊപ്പം നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ നിന്നാലത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഞാൻ അതാണ് അനുഭവിച്ചത് പക്ഷേ ഇതിനെല്ലാം അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു അതെങ്ങനെ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞു ഒരുപക്ഷെ എൻ്റെ ജോലിയുടെ കൊണ്ടാണ് അതായത് പിന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവര് സഹായിച്ചാലും ഓഫീസിനകത്തുള്ളവര് സഹായിച്ചാലും എല്ലാം അവരുമായിട്ട് നമുക്ക് അവിഹിതമാണെന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് നേരിടേണ്ടതുണ്ട് അയ്യോ ഇല്ലാത്ത ഒന്നുമില്ല ഭയങ്കര കൊടിയ പീഡനമാണ് അനുഭവിച്ചത് സത്യത്തിൽ പീഡന പർവ്വം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതാം അങ്ങനെ ഒരു പുസ്തകം ചിലപ്പോൾ വന്നേക്കും അങ്ങനെ ഒരു പുസ്തകം എഴുതാം അത് കൂടാതെ നമ്മളെ സഹായിക്കുകയും സത്യത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെന്നാൽ ഇരുന്ന് പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന എത്രയോ പേര് അവിടെ ഉണ്ടായിരുന്ന നല്ല ഗുരുക്കന്മാർ അവരോട് അവരോടെല്ലാം എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ എൽ പ്രതാപ വർമ്മ പത്മരാജൻ ശാരദാമണി ശാരദാമണി എന്ന് പറഞ്ഞാൽ പറവൂർ ടി കെ എന്ന് പറയുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുടെ അനന്തരവളായിരുന്നു നമ്മുടെ ജി വേണുഗോപാലിന്റെ വലിയ ഒത്തിരി പേരുണ്ട് അവരുടെ എല്ലാം ലിസ്റ്റ് തരുകയാണെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ സാമുവൽ ജി പിന്നെ വേണുഗോപാൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ആകാശവാണിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്റെ സുഹൃത്തായിരുന്നു പിന്നെ അത് കൂടാതെ ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും പേര് പിന്നെ സിനിമാ രംഗത്തുണ്ടായിരുന്ന വേണു നാഗോളി വേണു നാഗോളി നാഗോളി ചേട്ടൻ വളരെ നല്ല സുഹൃത്തായിരുന്നു ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒത്തിരി പേരുണ്ട് അതായത് ഒരു വലിയ പ്രകൽപന കൂടെ ഒരു കൂട്ടം പ്രകൽപന കൂടെ പണിയെടുത്ത ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ഞാൻ കടന്നു അവർ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യ മലയാളിയുടെ മനസ്സിൽ വാർത്തകൾ വായിക്കുന്നത് സുഷമ അതെങ്ങനെ ആയി എന്നുള്ളതാണ് എനിക്ക് ഇതിനെയും വാർത്തയ്ക്കും പ്രോഗ്രാമിനും വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ആകാശവാണി ഈ ദൂരദർശൻ എയ്റ്റി സിക്സ് അതിനു ശേഷമാണ് നമുക്ക് മറ്റൊരു ഇലക്ട്രോണിക് മാധ്യമം ഉണ്ടായത് അതുവരെ ഈ റേഡിയോ എന്ന് പറയുന്ന മുത്തശ്ശിയായിരുന്നു നമ്മുടെ ഏക അല്ല ഞാൻ കേട്ടുള്ള ശബ്ദം രാമചന്ദ്രൻ അങ്ങനെ രണ്ട് മൂന്ന് സത്യേന്ദ്രനെ കേട്ടിട്ടില്ലേ ശങ്കരനാരായണനെ കേട്ടിട്ടില്ലേ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു റാണി എന്ന് പറയുന്ന അതാണ് പിന്നീട് ദൂരദർശന്റെ ഡയറക്ടറായി വന്ന രുക്മിണി അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ വ്യക്തിപരമായി എനിക്ക് ഞാൻ കേട്ട് പരിശീലിച്ച അല്ലെങ്കിൽ പരിചരിച്ച എന്നെ പോലുള്ളവർക്ക് അറിയാവുന്ന ശബ്ദങ്ങളിൽ ഒരു ഭാഗ്യം ഭാഗ്യം എന്ന് മാത്രമാണ് അതെ ആ ആ ഭാഗ്യമാണ് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വാർത്തകൾ വായിച്ചിരുന്നത് സുഷമ എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസുകൾ അതിനകത്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം നമ്മളോട് സംസാരിച്ചു അപ്പം സുഷമ ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫിൽ ആണെങ്കിൽ പോലും ശരിക്കും ഇപ്പോഴാണ് കൂടുതൽ ജീവിതത്തിൽ സമയം ഇല്ല തികയാതെ വരുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഇനിയും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾ കലാപരമായ അല്ലെങ്കിൽ ഈ ഇത്തരം പ്രകടനങ്ങളിലൂടെ നാടകങ്ങളായാലും സിനിമകളായാലും സീരിയലുകളായാലും അനൗൺസ്മെന്റ് ആയാലും ഇപ്പോൾ ഒരുപാട് ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു ഇത്രയും നേരം ന്യൂസ് ഐറ്റീനു വേണ്ടി ചെലവഴിച്ച അല്ലെങ്കിൽ മലയാളികൾ കാണാൻ കാത്തിരുന്ന ആ ശബ്ദത്തിന്റെ ഉടമയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് നന്ദി എനിക്ക് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അഭിമുഖത്തിനായി എന്നെ വിളിച്ചതിന് ഓ താങ്ക്